നമ്മുടെ ഇടയിൽ ഇപ്പൊ ഒരുപാട് യുവാക്കൾ മരിക്കുന്നുണ്ട്. ഹാർട്ട് അറ്റാക്ക് എന്നൊക്കെ പറഞ്ഞാൽ ചെറിയ കുട്ടികൾക്ക് പോലും സംഭവിക്കുന്ന ഒരു കോമൺ കാര്യമായിട്ട് മാറിയിട്ടുണ്ട്. മദ്യപാനവും പുകവലിയൊക്കെ പണ്ട് മറയ്ക്കുള്ളിലായിരുന്നു, ഇപ്പൊ അത് മറയൊക്കെ നീക്കി പുറത്തേക്ക് വന്ന് ഒരു ഫാഷൻ പോലെ ആയിട്ടുണ്ട്. നമ്മുടെ ഫാമിലിയിലെ ചില ടീനേജേഴ്സിനെയൊക്കെ നമ്മൾ നോക്കുകയാണെങ്കിൽ അവർക്ക് വളരെ വിയേഡായിട്ടുള്ള ഒരു പെരുമാറ്റവും അതുപോലെ തന്നെ ഒരു സംസാരവും ഒക്കെ നിങ്ങൾക്ക് ശ്രദ്ധിക്കാനായിട്ട് പറ്റും. പൊതുവെ ഈ ലോകത്ത് എല്ലാ ആളുകളുടെയും വിവരവും വിദ്യാഭ്യാസവും കൂടി വരികയാണ്. പക്ഷെ എന്തുകൊണ്ടാണ് ആളുകളുടെ പെരുമാറ്റവും ജീവിതവും ഇങ്ങനെയാകുന്നത്? പല കാരണങ്ങളിൽ ഒന്ന് പറയാം, അഡിക്ഷൻ. ആഹാരത്തിലും ലഹരിയിലും സോഷ്യൽ മീഡിയയിലും പോൺ സൈറ്റുകളിലും അങ്ങനെ പലതിലും ആളുകൾക്ക് അഡിക്ഷൻ ഉണ്ട്. എങ്ങനെയാണ് ഈ അഡിക്ഷൻ ഉണ്ടാകുന്നത്? പലപ്പോഴും ഇത് മോശമാണ്, നിർത്തണം നിർത്തണമെന്ന് വിചാരിച്ചാൽ പോലും എന്തുകൊണ്ടാണ് നിർത്താൻ സാധിക്കാത്തത്? ചിലരൊക്കെ ആദ്യമായിട്ട് ഒരു രസത്തിന് വേണ്ടി ചെയ്തതായിരിക്കും, പിന്നെ എന്തുകൊണ്ടാണ് അവർക്ക് രണ്ടാമതും ചെയ്യണമെന്ന് തോന്നുന്നത്? നമുക്ക് ഈ വിഷയം സംസാരിക്കാം ഈ വീഡിയോയിലൂടെ. ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കുമല്ലോ. അതുപോലെ തന്നെ കണ്ടന്റ്സ് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുകയും വേണം. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണാം. അഡിക്ഷൻ എന്താണ്? സ്ഥിരമായിട്ട് ഒരു കാര്യം ചെയ്യുന്നു എന്ന് കരുതി നമ്മൾ അതിന് അഡിക്റ്റഡ് ആണെന്ന് പറയാൻ പറ്റുമോ? നമ്മൾ സ്ഥിരമായിട്ട് കുളിക്കുന്നു, ഭക്ഷണം കഴിക്കുന്നു, ജോലിക്ക് പോകുന്നു, പക്ഷെ നമ്മൾ അഡിക്റ്റഡ് ആണെന്ന് പറയാനായിട്ട് സാധിക്കില്ലല്ലോ. അപ്പോൾ എപ്പോഴാണ് ഈ അഡിക്ഷൻ ഉണ്ടാകുന്നത്? പൊതുവെ മദ്യപാനികൾക്ക് ഒരു സംശയം ഉണ്ടാകാറുണ്ട്, ഡെയിലി 2 പെഗ് കഴിക്കുന്നത് അഡിക്ഷനാണോ? ഇനി 4 പെഗ് കഴിച്ചാൽ അഡിക്ഷൻ ആകുമോ? ഏത് സ്റ്റേജിലാണ് അഡിക്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്? ഇത് മനസ്സിലാക്കാൻ വേണ്ടി നമ്മളെ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ഹെൽപ്പ് ചെയ്യും. വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ അഡിക്ഷനെ കുറിച്ച് പറഞ്ഞിട്ടുള്ള ചില കാര്യങ്ങൾ വെച്ചിട്ട് ഒരു വ്യക്തി അഡിക്റ്റഡ് ആണോ ഇല്ലയോ എന്ന് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. അഡിക്ഷനെ കുറിച്ച് പഠിക്കുമ്പോൾ നമ്മൾ സൈക്കോളജിക്കലായിട്ടും അതുപോലെ തന്നെ ഫിസിക്കലായിട്ടും മനസ്സിലാക്കേണ്ടതുണ്ട്. ഒരു ലഹരി ഉപയോഗിക്കുന്ന വ്യക്തി പെട്ടെന്ന് അത് നിർത്തണമെന്ന് വിചാരിക്കുമ്പോൾ അത് നടക്കാതെ പോകുന്നത് അയാളുടെ ഡിപ്പെൻഡൻസിയാണ് സൂചിപ്പിക്കുന്നത്. ഈ ഒരു ശീലം കൊണ്ട് അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുക, അതായത് ജോലി സ്ഥലത്തെ ബുദ്ധിമുട്ടുകൾ, ഉറക്കക്കുറവ്, ശ്രദ്ധക്കുറവ്, ഫാമിലിയിലെ ബുദ്ധിമുട്ടുകൾ, റിലേഷൻഷിപ്പിലെ ബുദ്ധിമുട്ടുകൾ, അങ്ങനെ പലതും ഉണ്ടായിട്ടും അദ്ദേഹത്തിന് ഈ ശീലം മാറ്റാനായിട്ട് സാധിക്കുന്നില്ലെങ്കിൽ അത് അഡിക്ഷന്റെ ലക്ഷണമാണ്. ഡിപ്പെൻഡൻസിയേക്കാൾ പ്രയാസമാണ് അഡിക്ഷനെ മാറ്റുക എന്നുള്ളത്. അതുകൊണ്ട് അവിടെ ഒരു ചികിത്സയുടെ ആവശ്യമുണ്ട്. ഈ വീഡിയോയിൽ ലഹരി അഡിക്ഷനെ കുറിച്ചാണ് കൂടുതൽ സംസാരിക്കുന്നത്. ഫോൺ അഡിക്ഷൻ, സോഷ്യൽ മീഡിയ അഡിക്ഷൻ, അതുപോലെ തന്നെ ചൂതാട്ടം, വീഡിയോ ഗെയിം അഡിക്ഷൻ, ഫോൺ അഡിക്ഷൻ, ഇങ്ങനെ പലതരം അഡിക്ഷൻസ് ഉണ്ടെങ്കിലും ലഹരി അഡിക്ഷനെ കുറിച്ചാണ് ഈ വീഡിയോയിൽ കൂടുതലായിട്ട് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. കാരണം ആ ഒരു സംഗതിയാണ് നമ്മുടെ മാനസികമായിട്ടും ശാരീരികമായിട്ടും നമ്മളെ വേറൊരു തലത്തിലേക്ക് കൊണ്ടെത്തിച്ചിട്ട് ആളുകളുടെ ഇടയിൽ വല്ലാതെ ഒറ്റപ്പെടുത്തുന്നത്. കൂട്ടുകാരുടെ ഇടയിൽ എക്സ്പെരിമെന്റിന് വേണ്ടിയാണ് പലരും മദ്യപാനവും അതുപോലെ തന്നെ പുകവലിയൊക്കെ ആരംഭിക്കുന്നത്. 10 പേർ ഒന്നിച്ച് ട്രൈ ചെയ്യുമ്പോൾ 2 പേർക്ക് മാത്രമാണ് ജീവിതത്തിൽ അത് അഡിക്ഷനായിട്ട് മാറുന്നത്. ബാക്കിയുള്ളവരെല്ലാം പിന്നീട് അത് വേണ്ടാന്ന് വെക്കുകയോ ഉപേക്ഷിക്കുകയൊക്കെയാണ് പതിവ്. എന്തുകൊണ്ട് ആ 2 പേർക്ക് മാത്രം അഡിക്ഷൻ ഉണ്ടാകുന്നു? അഡിക്ഷൻ ചില പ്രത്യേക ആളുകൾക്ക് മാത്രം എന്തുകൊണ്ട് ഉണ്ടാകുന്നു എന്നൊരു സംശയം നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അതിന് പലവിധ കാരണങ്ങളും ഉണ്ടാകാം. കുടുംബത്തിൽ അച്ഛനോ അമ്മയ്ക്കോ ദുശീലമുണ്ടെങ്കിൽ അടുത്ത തലമുറയും ആ ദുശീലം ആവർത്തിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുമാത്രമല്ല, ഫാമിലി ഇഷ്യൂസ്, മൂഡ് ഡിസോർഡർ, സ്ട്രെസ്, ഇങ്ങനെയൊക്കെയുള്ള ആളുകളും പെട്ടെന്ന് അഡിക്റ്റഡ് ആവാനുള്ള സാധ്യതയുണ്ട്. സ്കൂൾ കോളേജ് കുട്ടികൾക്കിടയിൽ നടത്തുന്ന സർവേകളിൽ നിന്ന് മനസ്സിലാക്കുന്നത് മയക്കുമരുന്നിന് അടിമപ്പെട്ടിരിക്കുന്ന കുട്ടികൾ കൂടുതൽ ആൾക്കാരും നല്ലൊരു കുടുംബ പശ്ചാത്തലത്തിൽ നിന്നുമല്ല വരുന്നത്. ധാരാളം ഫാമിലി ഇഷ്യൂസ് ഫേസ് ചെയ്യുന്ന കുട്ടികളാണ് പെട്ടെന്ന് അഡിക്റ്റഡ് ആയിട്ട് മാറുക എന്നാണ് അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. അതുമാത്രമല്ല, ഈ പഠനത്തിലുള്ള സ്ട്രെസ് കാരണവും കുറേയേറെ കുട്ടികൾ മയക്കുമരുന്ന് ഉപയോഗിക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. പൊതുവിൽ നോക്കുകയാണെങ്കിൽ ഡേ ടു ഡേ ലൈഫിൽ അത്ര ഹാപ്പി അല്ലാത്ത ആളുകളാണ് പെട്ടെന്ന് ലഹരിക്ക് അടിമപ്പെടുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ ഈ ലഹരി ഉപയോഗിച്ച് കഴിയുമ്പോൾ അവർക്ക് ഹാപ്പിനെസ് തിരിച്ചു വരുമോ? ഓഫ് കോഴ്സ് അവർക്ക് അതിൻ്റെ പ്ലഷർ അനുഭവിക്കാൻ പറ്റുന്നത് കൊണ്ടാണല്ലോ, അല്ലെങ്കിൽ പ്ലഷർ എൻജോയ് ചെയ്യാൻ പറ്റുന്നത് കൊണ്ടാണല്ലോ അവർ വീണ്ടും വീണ്ടും അത് ആവർത്തിക്കുന്നത്. അപ്പോൾ നമ്മുടെ ശരീരത്തിലെ എന്താണ് സംഭവിക്കുന്നത്? ഈ ലഹരി ഉപയോഗിക്കുന്ന സമയത്ത് എന്താണ് സംഭവിക്കുന്നത്? ശരീരത്തിലെ ഏത് ഫാക്ടറാണ് ഇത് വീണ്ടും വീണ്ടും ഉപയോഗിക്കാനായിട്ട് നമ്മളെ പ്രേരിപ്പിക്കുന്നത്? ഈ വിഷയത്തെക്കുറിച്ചൊക്കെയാണ് വീഡിയോയിൽ കാര്യമായിട്ട് സംസാരിക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ബ്രെയിനിലെ ലിംബിക് സിസ്റ്റമാണ് നമ്മളെ അഡിക്ഷനിലേക്ക് നയിക്കുന്നത്. റിവാർഡ് സെന്റർ എന്നറിയപ്പെടുന്ന ഈ ഭാഗമാണ് നമുക്ക് സന്തോഷം തരുന്ന അല്ലെങ്കിൽ തൃപ്തി തരുന്ന കാര്യങ്ങൾ ജീവിതത്തിൽ വീണ്ടും വീണ്ടും ആവർത്തിക്കാൻ വേണ്ടി നമുക്ക് പ്രേരണ തരുന്നത്. ഉദാഹരണത്തിന്, നമ്മുടെ നിലനിൽപ്പിന് വേണ്ടി കഴിക്കുന്ന ഭക്ഷണം അത് രുചികരമായി തോന്നാനും ആ രുചികരമായിട്ടുള്ള ഭക്ഷണം വീണ്ടും വീണ്ടും ആവർത്തിക്കാനും നമുക്ക് തോന്നുന്നത് ഈ റിവാർഡ് സെന്ററിന്റെ ഇടപെടലുകൊണ്ടാണ്. നമ്മുടെ ശരീരത്തിലെ ന്യൂറോൺസ് തമ്മിലുള്ള കമ്മ്യൂണിക്കേഷന്റെ സമയത്ത് ന്യൂറോൺസ് പുറത്തുവിടുന്ന കെമിക്കൽസിനെയാണ് ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് എന്ന് പറയുന്നത്. 2 ന്യൂറോൺസിന് ഇടയ്ക്കുള്ള സിനാപ്സ് എന്ന് പറയുന്ന ഗ്യാപ്പിലൂടെയാണ് ഇവർ വിവരങ്ങൾ കൈമാറുന്നത്.
നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മുടെ ലിംബിക് സിസ്റ്റം പുറത്ത് വിടുന്ന ന്യൂറോ ട്രാൻസ്മിറ്റർ ആണ് ഡോപ്പമിൻ. നമ്മൾ വളരെ ഹാപ്പി ആയിട്ടിരിക്കുമ്പോൾ ഈ ഡോപ്പമിൻ്റെ അളവ് ശരീരത്തിൽ വളരെ കൂടുതലായിരിക്കും. എന്നാൽ ലഹരികൾക്ക് ഈ ഡോപ്പമിനെ അതിൻ്റെ പീക്ക് ലെവലിലേക്ക് കൊണ്ടെത്തിക്കാനായിട്ട് സാധിക്കും. അതിനുശേഷം അത് വീണ്ടും ഉപയോഗിക്കണമെന്ന് തോന്നും. കാരണം ഡോപ്പമിൻ്റെ അളവ് വളരെയധികം കൂടുമ്പോൾ നമ്മൾ ഭയങ്കര ഹാപ്പി ആയിരിക്കും, പ്ലസൻ്റ് ആയിരിക്കും, വലിയ സന്തോഷവാനായിരിക്കും. അപ്പോൾ വീണ്ടും അത് ആവർത്തിക്കണമെന്ന് ശരീരത്തിൻ്റെ ലിംബിക് സിസ്റ്റം പിന്നെ നമുക്ക് പ്രേരണ തന്നുകൊണ്ടേയിരിക്കും. അങ്ങനെ ലഹരിയുടെ നിരന്തരമായിട്ടുള്ള ഉപയോഗം മൂലം എന്താ സംഭവിക്കുക? ആദ്യം നമുക്ക് സ്വതവേ തന്നെ ലഹരി ഉപയോഗത്തിന് മുന്നേ തന്നെ നമ്മുടെ ശരീരത്തിൽ ഹാപ്പി ആയിട്ടിരിക്കുമ്പോൾ ഡോപ്പമിൻ്റെ ഒരു അളവുണ്ടായിരുന്നല്ലോ, ഡോപ്പമിൻ്റെ ഒരു വർധന ഉണ്ടായിരുന്നല്ലോ, ആ ഒരു ബേസിക് ലെവലിൽ ചേഞ്ച് വരും. കുറച്ചും കൂടി കൂടിയ അളവിൽ ഡോപ്പമിൻ ശരീരത്തിൽ നിന്നാലേ നമുക്ക് സർവൈവ് ചെയ്യാൻ പറ്റൂ എന്നുള്ളൊരു അവസ്ഥ വരും. പക്ഷേ നോർമലി ശരീരം അത്രയും ഡോപ്പമിനെ പ്രൊഡ്യൂസ് ചെയ്യുകയില്ല. പിന്നെ ആ വ്യക്തിക്ക് നിവൃത്തിയില്ല, ലഹരി ഉപയോഗിച്ചെങ്കിലേ പറ്റൂ. ലഹരി ഉപയോഗിച്ചെങ്കിലേ ആ ഒരു ഹൈ കിട്ടൂ എന്ന് മനസ്സിലായി കഴിയുമ്പോൾ അദ്ദേഹത്തിന് പിന്നെ ലഹരിയെ ഉപേക്ഷിക്കാനായിട്ട് പറ്റില്ല. അഡിക്ഷൻ തുടങ്ങുന്നത് അവിടെ നിന്നാണ്. അപ്പോൾ ഇതിൽ നിന്ന് എന്താണ് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്? നമ്മുടെ ശരീരത്തിന് കള്ളോ കഞ്ചാവോ പുകയോ ഒന്നുമല്ല വേണ്ടത്, നമ്മുടെ ശരീരത്തിന് ഡോപ്പമിനാണ് വേണ്ടത്. അത് ലഹരി ഉപയോഗിക്കുന്നവരായാലും ലഹരി ഉപയോഗിക്കാത്തവരായാലും ഹാപ്പി ആയിട്ടിരിക്കാനും നമ്മുടെ ശരീരത്തിന് വേണ്ടത് ഡോപ്പമിനാണ്. ഡോപ്പമിൻ്റെ അളവ് കൂട്ടാനായിട്ട് നമ്മൾ രസകരമായിട്ടുള്ള അല്ലെങ്കിൽ എൻഗേജ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ വളരെയധികം ഇൻട്രസ്റ്റ് ഉള്ള എന്ത് കാര്യം ചെയ്താലും മതി ഡോപ്പമിൻ്റെ അളവ് നമ്മുടെ ശരീരത്തിൽ കൂടുന്നതായിരിക്കും. അതിന് ലഹരിയുടെ പുറകെ പോകണമെന്നില്ല. ഈ ലഹരി ഉപയോഗത്തിൽ നിന്ന് വെളിയിൽ വരണം ന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ ചികിത്സയ്ക്കൊപ്പം എന്തെങ്കിലും നല്ല വിനോദങ്ങൾ കൂടി ഏറ്റെടുക്കാനായിട്ട് ശ്രമിക്കുക. ഉദാഹരണത്തിന് പെറ്റ്സിനെ വളർത്തുക, ഗാർഡനിങ്, അതുപോലെ ഡാൻസിങ്, മ്യൂസിക്, ഇങ്ങനെയുള്ള നല്ല നല്ല കുറച്ച് വിനോദങ്ങൾ കൂടി നിങ്ങൾ ഏറ്റെടുക്കുകയാണെങ്കിൽ ആ വിനോദങ്ങളിൽ കൂടി തന്നെ നിങ്ങളുടെ ശരീരത്തിലെ ഡോപ്പമിൻ്റെ അളവ് സ്വതവേ തന്നെ കൂടുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് അത് ബാലൻസ് ചെയ്യാനായിട്ട് സാധിക്കും. യു പി സ്കൂൾ തൊട്ടുള്ള കുട്ടികളുടെ ഇടയിൽ കൂൾ ലിപ്പ് എന്ന് പറയുന്ന ഒരു ലഹരി വസ്തുവിൻ്റെ ഉപയോഗം ഭയങ്കരമായിട്ട് കൂടിയിട്ടുണ്ട്. പൊതുവെയുള്ള പ്രചരണം എന്ന് പറഞ്ഞാൽ ഇതൊരു ടുബാക്കോ പ്രോഡക്റ്റ് തന്നെ ആണെങ്കിലും അത് സിഗരറ്റിനെ പോലെ അല്ല, സിഗരറ്റിനെ പോലെ ദോഷമുള്ള ഒരു സംഗതി അല്ല എന്നൊക്കെയാണ് പ്രചരണം. അപ്പോൾ കൂൾ ലിപ്പിനെ കുറിച്ച് എന്തെങ്കിലും ഒരു വീഡിയോ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് സെക്ഷനിൽ ഒന്ന് പറഞ്ഞാൽ മതി. അപ്പോൾ ഒരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നത് വരെ ബൈ.